രണ്ട് സബ് കമ്മിറ്റികളുണ്ടെന്ന്. ഒന്ന് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ റിയൽ എസ്റ്റേറ്റ് സംബന്ധിച്ചുള്ള ജി എസ് ടി സംബന്ധിച്ചുള്ളൊരു യോഗം രാവിലെ, ഉച്ച കഴിഞ്ഞിട്ട് റേറ്റ് റിവിഷൻ സംബന്ധിച്ചൊരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സുണ്ട്. പൊതുവിലുള്ള ജി എസ് ടി റേറ്റുകൾ ഓരോ കാലത്ത് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സബ് കമ്മിറ്റി ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സുണ്ട്. അത് ഉച്ച കഴിഞ്ഞിട്ടാണ്. ഈ രണ്ട് മീറ്റിംഗ് ഇന്നുണ്ട്. അത് റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില ടാക്സ് ഘടനയിൽ ചില മാറ്റങ്ങൾ വന്നിരുന്നു. അത് ചില പ്രത്യേക മേഖലയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചാണ് കൂടുതൽ ചർച്ച. നമ്മുടെ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ വരത്തേ ഉള്ളൂ അജണ്ട. റേറ്റിൻ്റെ സംബന്ധിച്ചും റേറ്റ് സംബന്ധിച്ചൊരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. അതിൻ്റെ ആദ്യ യോഗമാണ്, പുനഃസംഘടിപ്പിച്ചതിന് ശേഷമുള്ള ആദ്യ യോഗമാണ് ചേരുന്നത്. അത് സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ അവിടെ വരുമ്പോഴേ അറിയുള്ളൂ. ജി എസ് ടി നടപ്പിലാക്കി തുടങ്ങിയതിന് ശേഷമുള്ള വ്യത്യാസങ്ങൾ രീതികളെ സംബന്ധിച്ചൊക്കെയാണ് ഈ രണ്ട് മീറ്റിംഗ്. ഇന്നത്തെ ഇന്ന് ഈ രണ്ടും പുനഃസംഘടിപ്പിച്ചതിന് ശേഷമുള്ള ആദ്യ മീറ്റിങ്ങുകളാണ്. പിന്നീട് ഇവിടെ വന്നപ്പോൾ നമ്മൾ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററെ കാണാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ മിനിസ്റ്റർ ഇവിടെ ഇല്ല, നമ്മുടെ കേരളത്തിൻ്റെ ചില കാര്യങ്ങൾ പറയാനായിട്ട്. പക്ഷേ മിനിസ്റ്റർ ഇന്നില്ലാത്തതുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയില്ല. ഇത്രയും കാര്യങ്ങളുള്ള പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഹേമ കമ്മീഷനിൽ പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഏത് നടിമാർ പരാതി തന്നിട്ടുണ്ടോ എന്തെങ്കിലും അറിയാവോ കേസെടുക്കാൻ? എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു. കൃത്യമായ ആവശ്യമായ ശക്തമായ നിലപാടുകളും നടപടി ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിനുണ്ട്. ഈ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്, അത് സംബന്ധിച്ച് പുറത്തുവിടാവുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസമില്ലല്ലോ, ശക്തമായ നിലപാട് അതിനകത്തുണ്ട്. തെറ്റായ കാര്യങ്ങൾ ആര് കാണിച്ചാലും, അത് സിനിമാ രംഗത്തല്ല അല്ലാതെ ഏത് രംഗത്ത് കാണിച്ചാലും, നിയമങ്ങൾ ഒരുപോലെയാണല്ലോ. അത് അതിനെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു പഠനം നടന്നതുകൊണ്ട് സിനിമാ രംഗത്തെ ചില ഉള്ളിലുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് അത് വന്നിട്ടുണ്ട്. ഏത് രംഗത്തായാലും നിയമത്തിൻ്റെ മുന്നിൽ നിന്നും ഒരാൾക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. കർശനമായ നിയമ സംവിധാനമാണുള്ളത്. അതൊരു പ്രത്യേക ഒരു സ്റ്റേജിന് ഒരു പ്രത്യേക പ്രിവിലേജ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ശക്തമായ നിലപാടുണ്ടാവും. അത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിലപാടും നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മറ്റുള്ളവരും സാംസ്കാരിക വകുപ്പ് മന്ത്രി നേരത്തെ പ്രതികരിച്ചു. അതുകൊണ്ട് അതാണ്, ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങളുണ്ടോ എന്നുള്ളത് അതിനകത്തെ കാര്യങ്ങൾ എനിക്ക് വേറെ അറിയില്ല. അത് എന്തായാലും ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലാണല്ലോ. നമ്മളെക്കാളും നിയമം കൈകാര്യം ചെയ്യുന്ന ഒരു ജഡ്ജിയും അതുപോലുള്ള ഒരു കമ്മിറ്റിയാണ് അതെടുത്തത്. അപ്പോൾ അത് സംബന്ധിച്ച് അതിനകത്ത് നിയമപരമായ കാര്യങ്ങൾ അവർ നോക്കിയിട്ടുണ്ടാവും. എന്തായാലും ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പം ഈ നമുക്ക് കാര്യങ്ങൾ നോക്കി അവർ ചെയ്യാം. നമുക്ക് പുറത്തു നിന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. നിയമപരമായ നിലവിലുള്ള നിയമം ഞാൻ പറഞ്ഞല്ലോ, നിലവിലുള്ള സിയോമോട്ടോ കേസെടുക്കുന്നതിനായാലും അല്ലാതെ കേസെടുക്കുന്നതായാലും നിലവിൽ ഇന്ത്യയിൽ ഒരു നിയമ സംവിധാനമുണ്ട്. ഇപ്പോൾ പുതുക്കിയ അമൻഡഡ് ആയിട്ടുള്ള പുതിയ പഴയ പീനൽ കോഡ്, ഇപ്പോൾ പുതുക്കിയ സംവിധാനം അടക്കം, അതിന് നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിനൊരു തടസ്സമില്ലല്ലോ, അതിനാർക്കും തടസ്സമില്ല. പക്ഷേ അതിനകത്ത് ഈ ഗവൺമെൻറ് ഇങ്ങനൊരു കമ്മീഷൻ വെച്ചു, വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങളെപ്പറ്റി വന്നു, സ്വതന്ത്രമായിട്ട് അത് പഠിച്ചു, അതിൻ്റെ കാര്യങ്ങൾ വന്നു. അത് സംബന്ധിച്ച് ബാക്കി കാര്യങ്ങൾ അതിൻ്റെ കറക്റ്റീവ് മെഷേഴ്സ് ഉണ്ടാവും. പരാതി ലഭിക്കാതെ ഒരു തുടർ നടപടി, നിയമ നടപടി അതിനെപ്പറ്റി എനിക്ക്, ഞാൻ അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ പറയാൻ ഇപ്പോൾ ആളല്ല, അതിനകത്തെ കാര്യങ്ങൾ. അതുകൊണ്ടാണ് സാങ്കേതിക കാര്യങ്ങൾ. അത് അതേസമയം ഞാൻ ഒരു കാര്യം വളരെ ക്ലിയറായി പറയുന്നത്, നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ ഒരു നേരിട്ട് പരാതി ഉണ്ടെങ്കിലും അല്ലാതെയൊക്കെ എടുക്കാനുള്ള നിയമമുണ്ടല്ലോ. ആ നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലല്ലോ, അതിനൊന്നും വ്യത്യസ്തമല്ലല്ലോ. ഇതൊരു അഡീഷണൽ ഇൻഫർമേഷനാണ്, അല്ലെങ്കിൽ ഈ മേഖലയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ വന്ന പരാതികൾ, പ്രത്യേകിച്ച് വനിതാ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം പഠിച്ചു വന്നതാണ്. എന്തായാലും ആ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്, അതിനകത്ത് കാര്യമായ ചർച്ച നടക്കും. അതിനകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വളരെ അസന്നിഗ്ധമായിട്ട് ഈ കാര്യം സംബന്ധിച്ചുള്ള നിലപാട് പറഞ്ഞു. ഈ ചെളിവാരി എറിയുക, ഇല്ലാത്ത വാർത്തകൾ സൃഷ്ടിക്കുക, വാർത്തകളിൽ ഇങ്ങനെ ഗോസിപ്പ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതാണ്. അത് ആരോഗ്യകരമല്ല എന്ന് പറയാനല്ലാതെ വേറെ എന്ത് കാര്യം പറയാനല്ലേ. വാർത്തകൾ പലതും കാള പറ്റുമെന്ന് കേട്ടാൽ ഉടനെ കയറെടുക്കുന്നു എന്ന് പറയുന്ന പഴയ പഴഞ്ചൊല്ല് പോലെ തന്നെയാണല്ലോ പല വാർത്തകളും സൃഷ്ടിക്കപ്പെടുന്നത്, വസ്തുതകളായിരിക്കത്തില്ല. അതുപോലെ സോഷ്യൽ മീഡിയ ഉത്തരവാദിത്വമില്ലാതെ പലതും ചെയ്യുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ തെറ്റായ കാര്യങ്ങൾ തെറ്റാണെന്ന് നമ്മുടെ സമൂഹം മനസ്സിലാക്കുക, അത് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുള്ളവരുമാണ്. ഈ സർക്കാർ പ്രഖ്യാപിച്ച കോൺക്ലേവ് ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ച് വിളിച്ചു കൂട്ടുന്ന പദ്ധതിയാണെന്ന് ഞാൻ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ബാക്കി ഭരണപരമായ കാര്യങ്ങൾ, ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ അതിന് ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കുന്നതായിരിക്കും നന്നാവുക. അതിൻ്റെ എങ്ങനെയാണ്, കാരണം എങ്ങനെയാണ് നടക്കുന്നതെന്നും എന്താ ചെയ്യാൻ പോകുന്നതെന്നും അറിയാതെ
നിങ്ങളെ കാണുമ്പോൾ ഞാൻ പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊന്നും പിടിച്ചു വെച്ചതല്ല, ഇപ്പോഴാണ് അതിൻ്റെ നാച്ചുറൽ പ്രോസസ്സിൽ പല കേസുകളുണ്ടായിരുന്നു, അത് സംബന്ധിച്ച് ലീഗലായിട്ടുള്ള തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞ് കൊടുത്താണല്ലോ. പിടിച്ചു വെച്ചു എന്ന് അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല. പ്രതിപക്ഷം രാഷ്ട്രീയമായ കാര്യങ്ങൾ ആരോപിക്കുന്നുണ്ടാവും, അത് രാഷ്ട്രീയമാണ്. നിയമപരമായ കാര്യവും അതിൻ്റെ സിസ്റ്റം അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളും അനുസരിച്ചാണ് വന്നത്. എത്രയോ കാര്യങ്ങൾ അതിൻ്റെ പേരിലുള്ള നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ പേര് വന്നതാണ്. അതുകൊണ്ട് പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കേവലം കണ്ണടച്ച് രാഷ്ട്രീയമായി എതിർക്കുന്നതിന് പകരം വസ്തുതാപരമായി പറയുന്നതാണ് അവർക്കും കൂടി വിശ്വാസ്യത കിട്ടാൻ നല്ലത്.